ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. ഫാംബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് കോഴിവളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു വാക്കാണ് കോഴികളുടെ വാമുള്ള് പറിക്കുക എന്ന് പറയുന്നൊരു പ്രാക്ടീസ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമായിട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നു കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഈ വാമുള്ള് പറിക്കുക എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ പറിച്ചു കളയുന്ന ഐറ്റം? അത് പറിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുണ്ടോ? എന്തെങ്കിലും ബെനിഫിറ്റ് കോഴികൾക്ക് കിട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ അറിവാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. ആരുടെ അറിവിനെ ഗണ്ണിക്കൊന്നുമല്ല. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കുന്ന ആൾക്കാരുണ്ടാവാം, എല്ലാം സ്വീകാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ആദ്യമായിട്ട് വാമുള്ള എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതെന്താണെന്ന് പറയാം. കോഴികളുടെ നാക്കിനടിയിലായിട്ടുണ്ടാകുന്ന ഒരു കെരാറ്റിനസ് ലെയറാണ് ഈ വാമുള്ള എന്ന് പറയുന്ന ഐറ്റം. ചെറിയ കോഴികൾക്കത് വളരെ ലൈറ്റായിട്ടേ കാണത്തുള്ളൂ. കോഴികൾക്ക് പ്രായം കൂടുന്തോറും അതിന് കട്ടി കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇംഗ്ലീഷിൽ വാമുള്ള എന്ന് പറയുന്ന ഭാഗം അറിയപ്പെടുന്നത് ലിൻഗുൽ നെയിൽ എന്നാണ്. പല വീഡിയോസിൽ നമ്മൾ കാണുന്നത് ആ ഒരു ഭാഗം അടർത്തി മാറ്റിയിട്ട് അവിടെ ചാരം തൂത്തുവിടുകയാണ് ചെയ്യുക. കോഴികളുടെ നാക്കിനടിയിലായിട്ടുള്ള ഈ ഒരു കെരാറ്റിനസ് ലെയറ് പിഴുത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് പറഞ്ഞുതരാം. കെരാറ്റിനസ് ലെയറ് തന്നെയാണ് നമ്മുടെ നഖം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ നഖം പിഴുത് മാറ്റിയിട്ട് അവിടെ കുറച്ച് ചാരം തൂക്കുമ്പോൾ കിട്ടുന്നൊരവസ്ഥയുണ്ടല്ലോ, ഏകദേശം ആ ഒരവസ്ഥയായിരിക്കും കോഴികൾക്ക്. വാമുള്ള് പറിക്കുന്ന കോൺസെപ്റ്റിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്ന കുറച്ച് പ്രയോജനങ്ങളുണ്ട്. കോഴികൾ കൂടുതലായിട്ട് തീറ്റയെടുക്കും. തീറ്റയെടുക്കാതെ മാറി നിൽക്കുന്ന കോഴികൾ തീറ്റയെടുത്ത് തുടങ്ങും. കൂടുതൽ മുട്ട കിട്ടും, കൂടുതൽ തൂക്കം കൂടും. ഈ ഒരു കാര്യം ശുദ്ധ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി അറിവിൻ്റെ ഒന്നും ആവശ്യമില്ല. കോഴികളുടെ വായുടെ ഉള്ളിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരു ശരീരഭാഗം അടർത്തി മാറ്റി അവിടെ ചാരം തൂത്തുവിടുന്നു. ശേഷം കോഴി കൂടുതലായിട്ട് തീറ്റയെടുക്കുമെന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണ്. കാരണം ആ ഒരു മുറിവ് അവിടെ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും കോഴികൾക്ക് ആ ഒരു ആഴ്ചയിലേക്ക് യാതൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അവശ നിലയിൽ നിൽക്കുന്നൊരു കോഴിയെ നമ്മൾ വീണ്ടും എടുത്ത് ഒന്നുകൂടെ വേദനിപ്പിച്ച് വിടുന്നു, കുറച്ചുകൂടെ ടയേർഡാക്കുന്നു എന്നല്ലാതെ അവിടെ യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. നമുക്കറിയാം കോഴിവളർത്തൽ മേഖല എന്ന് പറയുന്നത് വളരെയധികം പഠനങ്ങൾക്ക് വിധേയമാകുന്നൊരു മേഖലയാണ്. കോഴികളുടെ മുട്ട ഉൽപ്പാദനം കൂട്ടാനായിട്ടും ഇറച്ചി ഉൽപ്പാദനം കൂട്ടാനായിട്ടും ദിനം പ്രതി ഓരോ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെയൊന്നും പ്രതിപാദിക്കാത്തൊരു കാര്യമാണ് ഈ പറയുന്ന വാമുള്ള് പറിക്കൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ യാതൊരു അടിത്തറയും ഇല്ലാത്തൊരു കോൺസെപ്റ്റാണ്. ലക്ഷക്കണക്കിനൊക്കെ ആയിട്ടുള്ള BV380 കോഴികളെയൊക്കെ വളർത്തുന്ന ഫാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫാമുകളിലൊന്നും ഈ ഒരു കോൺസെപ്റ്റോ സംഭവങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് യാതൊരു ബെനിഫിറ്റും കോഴികൾക്ക് കിട്ടുന്നില്ല, മറിച്ച് കോഴികൾക്ക് വേണ്ടപ്പെട്ട ഒരു അവയവം നമ്മൾ പറിച്ചു മാറ്റി കളയുകയാണ്. ലിൻഗുൽ നെയിൽ എന്നറിയപ്പെടുന്ന ഈ വാമുള്ള് കോഴികളെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനാണ്. കോഴികൾ ഭക്ഷണം കൊത്തിയെടുക്കുമ്പോൾ ആ ഭക്ഷണം അന്നനാളത്തിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവരെ സഹായിക്കുന്ന ഒരു അവയവമാണ് ഈ പറയുന്ന വാമുള്ള്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കോഴികൾക്ക് പെട്ടെന്ന് തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചധികം തീറ്റ ഒന്നിച്ച് വായിലേക്ക് എടുക്കുന്നു. അതിനുശേഷം സാവധാനം അവർ ഇറക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന വാമുള്ള് ഉപയോഗിച്ചിട്ടാണ് അവർ സാവധാനം ആ തീറ്റ അവരുടെ അന്നനാളത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിർവഹിക്കുന്ന ഒരു പാർട്ടാണ് വാമുള്ള എന്ന് പറയുന്നത്. അത് പറിച്ചു കളയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ അൺഎത്തിക്കലായിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ അതിന് പുറകെ പോവാതിരിക്കുക. അപ്പോൾ ഇത് ഈ ഒരു കോൺസെപ്റ്റിനെ അനുകൂലിച്ച് ഈ ഒരു കോൺസെപ്റ്റ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുക. കുറച്ചുകൂടെ പഠനങ്ങൾക്ക് നിങ്ങൾ തന്നെ വിധേയമാവുക. നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി സോഴ്സസ് ഉണ്ട്. എല്ലാ സോഴ്സും കണ്ടെത്തി അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറുമായിട്ട് സംസാരിക്കാം, ഇങ്ങനൊരു കാര്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളൊരു പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ആരുടെയും അറിവിനെ ഗണ്ണിക്കുന്ന ഒരു വീഡിയോ അല്ല, എൻ്റെ ഒരു ഇൻഫർമേഷൻ പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുഭദിനം നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ വിഷ്ണു. ബൈ ബൈ.